എല്ലാവർക്കും നമസ്കാരം. വെജീസ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയണ്ടതെന്ന് എനിക്ക് വാക്കുകൾ കിട്ടണില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരിക. ഓക്കെ, അപ്പൊ എത്ര നാള് വെജീസ് കോർണറുടെ ചാനലില് നിങ്ങൾ കേട്ടോണ്ടിരുന്ന ശബ്ദം എന്റെയാണ്. എന്റെ പേര് കവിത എന്നാണ്. ഇപ്പൊ ചാനല് വെജീസ് കോർണർ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമാവുന്നു. അപ്പൊ ഇത്ര നാളും ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ തുടർന്നും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് കാരവടയാണ്. കാരവട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുകാരുടെ ഒരു റെസിപ്പിയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഞാനിത് കഴിച്ചിട്ടില്ല. അപ്പൊ കുറച്ച് എനിക്കറിയണ കുറച്ച് പേരോടൊക്കെ ചോദിച്ചും പിന്നെ അതിന്റെ വീഡിയോ ഒക്കെ കണ്ടും ഞാൻ അതിന്റെ റെസിപ്പി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്ന കര റെസിപ്പി എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങള് എന്ത് തന്നെയായാലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു കാരവടയ്ക്ക് ആവശ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഇഡ്ഡലി റൈസ് ആണ്. പച്ചരി ഉണ്ടെങ്കിൽ അതെടുക്കാവുന്ന നല്ലത്. പിന്നെ കുറച്ച് ഉണക്കമുളകും ഉണ്ട്. പിന്നെ ഇതേപോലെ ഒരു പാത്രത്തിൽ ഒന്നിച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ തുവരപ്പരിപ്പുണ്ട്, കടലപ്പരിപ്പുണ്ട്, ഉഴുന്ന് പരിപ്പുണ്ട്. തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യം കടലപ്പരിപ്പാണ്. പിന്നെ ഉഴുന്നും ആവശ്യമുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി ഒന്നിച്ച് വെള്ളത്തിലിട്ടുണ്ട്. ഇനി മെഷർമെൻറ്റ് ഞാൻ പറയാം കേട്ടോ. ഇതുപോലൊരു ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതായത് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചരി ഉള്ളവർക്ക് അതെടുക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ്, ഉഴുന്ന പരിപ്പ്, ഇത് മൂന്നും കൂടി ഈ ഗ്ലാസ്സിന് കാൽ ഗ്ലാസ് വീതം. അതായത് തുവരപ്പരിപ്പ് കാൽ ഗ്ലാസ്, കടലപ്പരിപ്പ് കാൽ ഗ്ലാസ്, ഉഴുന്ന പരിപ്പ് കാൽ ഗ്ലാസ്, ആ ഒരളവിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് സ്പൂണ് തുവരപ്പരിപ്പ് ഇതുപോലെ സെപ്പറേറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യം തന്നെ ഇതിനാവശ്യം. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ അരിയും മുളകും കൂടി ഞാൻ അരച്ചെടുക്കുകയാണ്. ഓരോന്നും സെപ്പറേറ്റ് ഇട്ട് അധികം വെള്ളം ഇല്ലാതെ, വെള്ളം തീരെ നമ്മുടെ ഉഴുന്നുവടയുടെ മാവിൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ മാവിൻ്റെ പരുവം കണ്ടില്ലേ, നല്ല തിക്കായിട്ട് മാവിരിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉഴുന്നുവടയുടെ ആ ഒരു മാവില്ല, അതിൻ്റെ അളവ് തന്നെയാണ്, അതിൻ്റെ പാകം തന്നെയാണ്. അപ്പോൾ ഞാൻ ഓരോ ബാച്ചായിട്ട് ഇതുപോലെ അരച്ചെടുക്കുകയാണ്. വെള്ളം അധികം ചേർക്കരുത്. ആവശ്യമെങ്കിൽ മാത്രം ഒരു രണ്ട് സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുക, അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി മാറ്റി വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തുവരപ്പരിപ്പ് അരയ്ക്കാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാനാണ് കേട്ടോ കഴിക്കുമ്പോൾ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് സ്പൂണ് വെച്ചിട്ടും ചെയ്യാം. എന്നിട്ട് ഈ മാവ് ഒരു രണ്ട് മണിക്കൂർ അടച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു സവോള, ഒരു ഫുൾ സവോള ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ചെറുതായിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് പാകത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു കാര്യം ചേർക്കാൻ മറന്നുപോയി. കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ചൂടായതിന് ശേഷം ഒരു ഇതുപോലെ ഒരു തവിയിൽ കോരി ഇതുപോലെ മാവ് ഇങ്ങനെ മെല്ലെ ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയിലേക്ക്. തവിയിലോ അല്ലെങ്കിൽ സ്പൂണിലോ ഇങ്ങനെ മെല്ലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കുക. ഇത് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം, ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യണം. കരിഞ്ഞു പോവുകയൊന്നുമില്ല. എന്നാൽ മാത്രമേ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. ആ ഒരു മൊരിഞ്ഞ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഒരു സെറ്റ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കാരവടയുടെ റെസിപ്പി. അപ്പോൾ ഇത്രേ ഉള്ളൂ കാരവടയുടെ റെസിപ്പി. നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരെണ്ണം നിങ്ങൾക്ക് ഇതുപോലെ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്, എന്നാൽ പുറമേ നല്ല ക്രിസ്പിയാണ്.
അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും ബൈ.